ശ്രദ്ധിക്കും ശ്രദ്ധിക്കും. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, സാധാരണ രീതിയിൽ ചെയ്താൽ കിട്ടൂല. ഈവൻ കാൽക്കുലസ് ഉപയോഗിച്ചാലും ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, തീറ്റ എല്ലാ റിയൽ നമ്പേഴ്സും ആണ്. സൈൻ തീറ്റയുടെ വാല്യൂസും കോസ് തീറ്റയുടെ വാല്യൂസും -1 നും 1 നും ഇടയ്ക്കാണ് ഉള്ളത് അല്ലെ. അപ്പൊ 2 sin θ 2 cos θ ഒക്കെ എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, മറക്കരുത് കേട്ടോ. 2 sin θ 2 cos θ ഒക്കെ എന്താണ്? എപ്പോഴും എന്താണ്? പോസിറ്റീവ് നമ്പറുകളാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള 2 പോസിറ്റീവ് നമ്പറുകളുടെ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക് AMGM ഇനീക്വാളിറ്റി ആണ്. ഓക്കെ, 2 sin θ പ്ലസ് 2 cos θ ബൈ 2 വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 2 sin θ ഇൻറ്റു 2 cos θ ഹോൾ റേസ് ടു ഹാഫ്. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ദിസ് ബിക്കംസ് 2 sin θ പ്ലസ് 2 cos θ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 times 2 sin θ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇനി സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഉണ്ടല്ലോ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ മിനിമം വാല്യൂ? എന്തായിരിക്കും സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ? എന്താ? ആ ഓക്കെ, ഈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനേ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സൈനും കോസും ഒക്കെ ഒരുമിച്ച് വരുന്ന സിമെട്രിക് ഫംഗ്ഷനുകളുടെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്തായിരിക്കും? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയണവർക്ക് അറിയാം, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞ സാധനം സൈൻ 2θ/2 ആണ് അല്ലെ. എല്ലാവർക്കും അറിയാം പിന്നെ സൈൻ 2θ/2 ആണ്. സൈൻ 2θ വാല്യൂ എന്തിനടക്കായിരിക്കും? -1 നും 1 നും ഇടയ്ക്കായിരിക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തിനടക്കായിരിക്കും? -1/2നും 1/2നും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മിനിമം മാക്സിമം സംഭവിക്കുന്ന ഏത് പോയിന്റാന്ന് പറഞ്ഞത്? ഈ മിനിമം സംഭവിക്കുന്ന പോയിന്റ് എപ്പോഴാണ്? ആ മിനിമം സംഭവിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞടുത്ത് എന്താ സംഭവിക്കണെന്ന് ആലോചിച്ച് നോക്കിയേ. π/4 ആണോ? -π/4 അല്ലെ. മിനിമം സംഭവിക്കുന്ന സ്ഥലത്ത് -π/4 ആണ്. അഥവാ ഈ സംഭവത്തിനെ സൈൻ 2θ നമ്മൾ എഴുതിയില്ലേ, ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞ സൈൻ 2θ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് 2θ = എന്താണോ സ്ഥലമാണത്, 2θ = എന്താണോ പോയിന്റ് ആണ്? π/4 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, -π/4 ആന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്നറിയോ? 2θ എന്ന സ്ഥലം എന്താണ്? 5π/4 ആന്ന് പറയാം. അപ്പൊ ഈ 5π/4 പ്രത്യേകത എന്താണെന്ന് അറിയോ? 5π/4 വേണ്ട, വെയിറ്റ്, ശരി, -π/4. ഇനി മാക്സിമം സംഭവിക്കുന്ന എവിടെയാ? അത് മാക്സിമം ആണ് എപ്പോഴാണ് അതിന്റെ വാല്യൂ? മാക്സിമം വാല്യൂ എപ്പോഴാണ്? 1/2. ആ അപ്പൊ 2θ വാല്യൂ എന്താവണതാണ്? എന്താണ്? 5/4. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു ഒരു വാല്യൂ കേട്ടോ, ഇതുപോലെ വേറെ ആവാട്ടോ, പ്രശ്നമൊന്നുമില്ല. 2θ വാല്യൂ എന്താണ്? 5/4. അപ്പോ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നോക്കി, സൈൻ തീറ്റ 2θ -π/2, സോറി ഇവിടെ അതുപോലെ 2θ - π/2 തീറ്റയുടെ വാല്യൂ ആണ് എന്ത്? -π/4. ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ്? π/4. തീറ്റയുടെ വാല്യൂ എന്താണ്? π/4. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇനി ഇതേപോലത്തെ വേറൊരു എക്സ്പ്രഷൻ ആണ് എന്ത്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇതുപോലത്തെ വേറൊരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയോ? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു, √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വിശദമായിട്ട് ഞാൻ ഇനി പറയും. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ സാധനം √2 × സൈൻ തീറ്റ ഇൻറ്റു 1/√2 എന്ത് ചെയ്യാം? cos π/4 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ π/4 വേറെ. കുഴപ്പമുണ്ടോ? ഇല്ല. സോ ദിസ് ബിക്കംസ് √2 × ഈ സാധനം
ഒന്നൊന്ന് ഓർത്ത് നോക്കിയത് സൈൻ തീറ്റ ഇൻറ്റു കോസ് പൈ ബി ഫോർ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോമിലാണ്. അപ്പൊ എന്താ സാധനം? സൈൻ ഓഫ് തീറ്റ പ്ലസ് പൈ ബി ഫോർ. ഇനി ഈ സംഭവത്തിന്റെ മാക്സിമം വാല്യൂ ഇത് വൺ ആവണ സമയമാവും, മിനിമം വാല്യൂ അതെന്താവണതാണ് മൈനസ് വൺ ആവണ സമയമാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തിനിടയ്ക്കാ വരാൻ പോണത്? മൈനസ് റൂട്ട് ടു, സോറി റൂട്ട് മൈനസ് റൂട്ട് മുതൽ റൂട്ട് ടു വരെയാണ്. മൈനസ് റൂട്ട് മുതൽ റൂട്ട് ടു വരെയാണ് അതിന്റെ വാല്യൂസ്. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇതുപോലത്തെ എക്സ്പ്രഷനുകൾ തന്നാല് ചുമ്മാ കയറി എന്ത് പറയരുത്, സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ വൺ ആണ്, കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ വൺ ആണ്, അപ്പൊ ടു ആണ് മാക്സിമം എന്ന് പറയരുത്. അതിന്റെ മാക്സിമം വാല്യൂ എന്താ വന്നിരിക്കുന്നത്? റൂട്ട് ടു ആണ്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പ്രഷനുകളുടെ മാക്സിമം മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ കേസിൽ, ഈ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ്. അതിന്റെ മിനിമം വാല്യൂ എന്താ വരാ നമുക്ക് പറഞ്ഞ? മിനിമം വാല്യൂ എന്താ വരാ? മൈനസ് റൂട്ട് ടു. മാക്സിമം വാല്യൂ എന്താ വരാ? അപ്പൊ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് റൂട്ട് ടു എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു ടു റേസ് ടു മൈനസ് റൂട്ട് ടു ബൈ ടു. ഓക്കെ, ബി വാല്യൂ വന്നത് ടു റേസ് ടു വൺ മൈനസ് വൺ ബൈ റൂട്ട് ടു. കുഴപ്പമുണ്ടോ? ശരി, നോട്ട് ചെയ്തോ. എന്തെങ്കിലും സംശയം ചോദിച്ചേ.